ഹായ് ഫ്രണ്ട്സ്, വാവാസ് കലവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന് വേണ്ടി നമുക്കൊരു നാരങ്ങച്ചാർ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മാതള നാരങ്ങയാണ്, അതായത് വലിയ നാരങ്ങയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ കഷ്ണമാക്കാം. ഇതിൽ കുറച്ച് കുരുവേ ഉള്ളൂ, എന്നാലും കുരു നീക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ കയ്പ്പരസം ഉണ്ടാകും. ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ നാരങ്ങ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. നമുക്കിനി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് പച്ചമുളകും അതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. വെളുത്തുള്ളിയും പച്ചമുളകും നിങ്ങളുടെ ഇഷ്ടാനുസരണമായിട്ട് എടുക്കുക. ഞാൻ ഇനി ചെറിയ പീസ് ഇഞ്ചിയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ എടുക്കാം. ഞാൻ അതും കൂടി കട്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഞാനൊരു ചട്ടിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഇനി കടുകിട്ട് കൊടുക്കാം. ഇനി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴണ്ടു വരണം. ഇനി നമുക്ക് നാരങ്ങ അരിഞ്ഞത് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. ഇത് നല്ലോണം വഴറ്റണം. സാധാരണ നാരങ്ങ വഴറ്റാറില്ല. ഇത് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റും നല്ലതാണ്.
ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ വിനാഗിരി ഒഴിക്കാതെയാണ് ഉണ്ടാക്കുന്നത്, എന്നാലും പെട്ടെന്നൊന്നും കേടാകത്തില്ല. നല്ലെണ്ണ അതിനാണ് നമ്മൾ കൂടുതലും ഒഴിച്ചത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് ചതച്ചത് വറ്റൽ മുളകാണ്. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് വഴട്ടാം. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കുക. ഇതെല്ലാം കൂടി എണ്ണയിൽ നല്ലോണം വഴണ്ടു വരണം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് ഉപ്പ് നല്ലോണം വേണം, എങ്കിലാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഈ പരുവത്തിൽ വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മൾ നല്ലോണം വഴറ്റിയാണ് എടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കേട് ഉണ്ടാകത്തില്ല, കുറച്ചുനാൾ സൂക്ഷിക്കാം. പഴകും തോറും ടേസ്റ്റ് നല്ലതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഉപ്പ് കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ തിളങ്ങ് ചട്ടിയിൽ നിന്നും വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചില്ലു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇപ്പോൾ ചില്ലു കുപ്പിയിലാക്കുന്നില്ല, ഞാനിപ്പോൾ ബൗളിലേക്കാണ് ഇടുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വാവാസ് കലവയുടെ ഓണാശംസകൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.